वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഗുരുവന്ദനം എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത, ജ്യോതിഷാചാര്യ. ഇന്നത്തെ നമ്മുടെ വിഷയം കെ പി ജ്യോതിഷത്തിൽ വളരെ ഈസിയായി ഫലപ്രവചനം ചെയ്യുന്നതിനെക്കുറിച്ച് ചില ടിപ്സുകളാണ്. ഈ ടിപ്സുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ട് ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കെ പി ജ്യോതിഷ അടിസ്ഥാനത്തിൽ ഗണിക്കപ്പെട്ട ഒരു ഗ്രഹനില കൊണ്ട് ഭാവങ്ങളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദാഹരണ സഹിതം വളരെ ഈസിയായി എങ്ങനെ ഫലം പറയാം എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കെ പി ജ്യോതിഷത്തിൽ ഉപനക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലം പ്രവചിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ജാതകം 12/9/1970 കോയമ്പത്തൂരിൽ 7:43 ജനിച്ച ഒരാളുടെ ജാതകമാണ്. കെ പി ജ്യോതിഷത്തിൻ്റെ പ്രധാന വിധികളിലൊന്നായ റൂളിംഗ് പ്ലാനറ്റ് സൂക്ഷ്മപ്പെടുത്തിക്കൊണ്ട് ജാതകൻ തന്നിരിക്കുന്ന സമയത്തിൽ 36 സെക്കൻഡ് കൂട്ടി 7:43:36 എന്ന സമയത്തിനാണ് ഈ ജാതകം സൂക്ഷ്മപ്പെടുത്തി ഗണിച്ചിരിക്കുന്നത്. ഈ ജാതകൻ്റെ ജന്മനക്ഷത്രം ഉത്രാടം 4-ാം പാദം, കന്നി ലഗ്നത്തിൽ ലഗ്നനക്ഷത്രം അത്തം 3-ാം പാദമാണ്. ഈ ജാതകൻ്റെ പാരമ്പര്യപ്രകാരമുള്ള ഗ്രഹനില കന്നി ലഗ്നവും 2-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും, 5-ാം ഭാവത്തിൽ ചന്ദ്രനും, 6-ൽ സർപ്പി, 8-ൽ ശനി, 12-ൽ കേതു, കുജൻ, സൂര്യൻ, ബുധൻ. ഇതാണ് ഗ്രഹനില. ഇനി നമുക്ക് കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെല്ലാമുള്ള ഫലങ്ങളാണ് തരിക എന്നത് നോക്കാം. ഈ ജാതകത്തിൽ സൂര്യൻ എന്നതിന് നേരെ 2 എന്ന ഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം 2-ാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെ നടപ്പിലാക്കാൻ അധികാരമുള്ള ഗ്രഹം സൂര്യനാണ്. ഈ സൂര്യന് നേരെ റിലേഷൻ അല്ലെങ്കിൽ ബന്ധം എന്ന് കൊടുത്തിട്ടിരിക്കുന്നത് നോക്കുക. സൂര്യൻ ബന്ധപ്പെട്ടിരിക്കുന്നത് 2, 6, 10 എന്നീ ഭാവങ്ങളായിട്ടാണ്. മുകളിൽ 12 നമ്പർ തന്നതിൽ 2, 6, 10 എന്ന നമ്പർ അധികമായ ധനത്തെയും അധികാരത്തെയും അന്തസ്സിനെയും ഒക്കെ തരുന്ന അതായിട്ടാണ് പറഞ്ഞിരുന്നത്. ഈ പറയുന്ന സൂര്യൻ രാശിചക്രത്തിൽ 12-ലാണ് നിൽക്കുന്നത് എങ്കിലും യാതൊരു വിധത്തിലും സൂര്യന് 8, 12 എന്നീ ഭാവങ്ങളുമായിട്ട് ബന്ധം വരാത്തതിനാൽ ഈ ജാതകന് സൂര്യൻ്റെ ദശ, അപഹാരം, ഛിദ്രം, സൂക്ഷ്മം ഒക്കെ നടക്കുന്ന സമയത്ത് ധാരാളം ധനവരവും അധികാരവും അന്തസ്സും പേരും പ്രശസ്തിയും തൊഴിലിൽ ഉന്നതിയും ഒക്കെ ഉണ്ടാകുമെന്നത് 100% നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സൂര്യദശ, സൂര്യ അപഹാര ഛിദ്രകാലത്ത് ആരോഗ്യനില മധ്യമമായിരിക്കും. അതുമാത്രമല്ല പിതാവിൻ്റെ സ്വത്തുക്കൾ ജാതകന് കിട്ടാനുള്ള യോഗം കൂടി ഉണ്ടാകും. അടുത്തത് ചന്ദ്രനെ നോക്കാം. ചന്ദ്രൻ്റെ അടുത്ത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 4, 12 എന്നാണ്. 12 എന്ന നമ്പർ കണ്ടാൽ അവിടെ ചന്ദ്രൻ്റെ കാരകത്വങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ചന്ദ്രൻ 4, 12 എന്ന ഭാവത്തിൻ്റെ കാരകത്വങ്ങളെ നടപ്പിലാക്കാൻ അധികാരമുള്ള ഗ്രഹമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 12 എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെയും ഉപനക്ഷത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 1, 5, 9 എന്ന ഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ജാതകന് 12 എന്ന നമ്പറിന് പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. 5, 9 എന്ന് പറഞ്ഞിരിക്കുന്ന ഫലം ജാതകന് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് ധാരാളം പണം ചെലവഴിയും, വരുമാനം തീരെ കുറയുന്ന ഒരു കാലഘട്ടമായിരിക്കും. പൊതുവായി പറഞ്ഞാൽ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ ആരോഗ്യപരമായി നല്ല സമയമായിരിക്കും. അടുത്തത് കുജൻ തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഭാവം 8-ആണ്. 8 എന്നാൽ വേദന, കഷ്ടപ്പാട്, പ്രശ്നങ്ങൾ ഒക്കെയാണ്. കുജൻ്റെ ദശ അപഹാരകാലത്ത് ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുജൻ നക്ഷത്ര ഉപനക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് 3, 5, 7 എന്നീ ഭാവങ്ങളുമായി വന്നിരിക്കുന്നത് എട്ടിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. ദശയുടെ അപഹാരകാലത്ത് ജാതകന് മിതമായ വരുമാനവും പരിപൂർണ ആരോഗ്യവുമൊക്കെയാണ് അനുഭവപ്പെടുക. അടുത്ത ഗ്രഹം ബുധനാണ്. ബുധൻ തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഭാവങ്ങളാണ് 3-7 എന്നത്. ഈ 3-7 എന്നാൽ വരുമാനവും ആരോഗ്യവും ഒരുപോലെ മിതമായ നിലയിൽ ഉണ്ടാകുന്ന ഒരു ഭാവങ്ങളാണ്. എന്നാൽ ബുധൻ നിൽക്കുന്ന നക്ഷത്രം ഉപനക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2, 6, 10 എന്ന ഭാവങ്ങളായിട്ടാണ് ഈ ബുധൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുധൻ്റെ ദശ അപഹാരകാലത്ത് ജാതകന് നല്ല ധനവരവുണ്ടാകും, ആരോഗ്യം മധ്യമമായിരിക്കും. അടുത്ത ഗ്രഹം വ്യാഴമാണ്. വ്യാഴം തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഭാവത്തെ നോക്കൂ, 11-ാം ഭാവമാണ്. ഈ 11-ാം ഭാവം പരിപൂർണ തൃപ്തിയെ കുറിക്കുന്ന ഒരു ഭാവമാണ്. വ്യാഴം നിൽക്കുന്ന നക്ഷത്രം ഉപനക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവങ്ങൾ 1, 5, 9, 11 എന്നീ ഭാവങ്ങളായിട്ടാണ് ഈ വ്യാഴം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴദശ അപഹാരകാലത്ത് പരിപൂർണ ആരോഗ്യവും ധനവരവ് കുറഞ്ഞും ചെലവ് കൂടിയുമുള്ള ഒരു കാലഘട്ടമായിരിക്കും. എന്നിരുന്നാലും ജാതകന് എല്ലാ കാര്യത്തിലും നല്ല തൃപ്തി ഉണ്ടാകും. അടുത്ത ഗ്രഹം ശുക്രനാണ്. ശുക്രൻ്റെ കയ്യിലുള്ള ഭാവങ്ങൾ 6, 10 എന്ന ഭാവങ്ങളാണ് ശുക്രൻ്റെ കയ്യിലുള്ളത്. ഈ ഭാവങ്ങൾ ധനപരമായ ഉയർച്ചയാണ് കാണിക്കുന്നത്. ശുക്രൻ നിൽക്കുന്ന നക്ഷത്രം ഉപനക്ഷത്രം വഴി നക്ഷത്രം 1, 5 ഭാവങ്ങളായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ശുക്രൻ്റെ ദശാകാലത്ത് സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. ധനനിലയ്ക്ക് എതിരായ 5, 9 ഭാവങ്ങൾ ഉപനക്ഷത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ശുക്രദശയുടെ ആരംഭത്തിൽ ഉണ്ടായ സമ്പാദ്യം ദശയുടെ അവസാന കാലത്ത് ചിലവഴിക്കേണ്ടതായിട്ട് വരും. അടുത്തത് ശനിയാണ്. ശനിയുടെ കയ്യിലുള്ള ഭാവങ്ങൾ നോക്കൂ, 1, 5, 9 ഭാവങ്ങളാണ്. ഈ ഭാവങ്ങൾ ആരോഗ്യത്തിന് ഉത്തമവും ധനനിലയ്ക്ക് അധമവുമാണ്. ശനി നിൽക്കുന്ന നക്ഷത്രം ഉപനക്ഷത്രം വഴി 2, 8 ഭാവങ്ങളായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഈ ജാതകന് ശനിദശാകാലത്ത് 8-ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന എല്ലാവിധ കഷ്ടപ്പാടും പ്രശ്നങ്ങളും 1-ാം ഭാവകാരകത്തിൻ്റെ അടിസ്ഥാനത്തിലും 5-ാം ഭാവകാരക അടിസ്ഥാനത്തിലും 9-ാം ഭാവത്തിൻ്റെ കാരകാടിസ്ഥാനത്തിലും ശനിദശ അപകാര ഛിദ്രകാലത്ത് ജാതകൻ തീർച്ചയായും അനുഭവിക്കേണ്ടതായിട്ട് വരും. അടുത്തത് സർപ്പിയാണ്. സർപ്പിയുടെ കയ്യിലുള്ള ഭാവങ്ങൾ 2, 6, 10. ഈ 2, 6, 10 ഭാവങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു. ധനനിലയും തൊഴിൽപരമായിട്ടും ഒക്കെ ഉയർച്ചയാണ് ഉണ്ടാവുക. സർപ്പി നിൽക്കുന്ന നക്ഷത്രവും ഉപനക്ഷത്രവും സർപ്പി തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സർപ്പി നിൽക്കുന്ന ഉപനക്ഷത്രത്തെ കൂടി നമ്മളിവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. സർപ്പിയുടെ ഉപനക്ഷത്രം ചന്ദ്രനാണ്. ഈ സർപ്പിയുടെ ബന്ധങ്ങൾ 2, 4, 6, 10, 12 എന്നീ ഭാവങ്ങളായിട്ടാണ്. ഈ ഭാവങ്ങൾ ധനനിലയ്ക്ക് വളരെ നല്ല ഭാവങ്ങൾ തന്നെയാണ്. എങ്കിലും 12 എന്ന ഭാവം ബന്ധപ്പെട്ടിരിക്കുന്നത് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ദശ അപഹാരകാലത്ത് ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഈ ദശാകാലത്ത് വിദേശവാസവും കൂടി ഉണ്ടാകും. പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള യോഗമൊക്കെ ഉണ്ടാകും. കേതുവാണ് അടുത്തത്. കേതുവിൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഭാവങ്ങൾ 5-ാം ഭാവമാണ്. കേതു നക്ഷത്ര ഉപനക്ഷത്രം വഴി ബന്ധപ്പെട്ട് നിൽക്കുന്നതോ 5, 11 എന്നീ ഭാവങ്ങളാണ്. ഈ ദശ അപകാരകാലത്ത് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമൊക്കെ കൂടും. ആരോഗ്യപരമായി ഉത്തമവും ധനപരമായി മധ്യമവുമായിട്ടാണ് ഉണ്ടാവുക. 5 ധനച്ചെലവുണ്ടാക്കും, എങ്കിലും 11 മധ്യമമായ ധനവരവും ഉണ്ടാക്കും എന്നുകൂടി മനസ്സിലാക്കുക. KP ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത്രയും എളുപ്പത്തിൽ ബലം പറയാൻ കഴിയുന്ന ഒരു ജ്യോതിഷം വേറൊന്നില്ല എന്ന് തന്നെ പറയാം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ബലം കൃത്യമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു ജ്യോതിഷം KP ജ്യോതിഷം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം. ഈ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ ഭാവബന്ധം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ ഗ്രഹങ്ങൾ 12 ഭാവത്തിൻ്റെ കാരകത്വങ്ങളിൽ എങ്ങനെയുള്ള ബലങ്ങളൊക്കെയാണ് തരുക എന്നത് തുടർന്നുള്ളൊരു വീഡിയോയിൽ കൂടി മനസ്സിലാക്കിത്തരാം. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ പ്രത്യേകിച്ചും ജ്യോതിഷികൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.